الحمد لله رب العالمين الحمد لله الذي جعل الإسلام دينا والقرآن هدى والسنة طريقا ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്ക് നോക്കിയിട്ട് ആറാം നൂറ്റാണ്ടിന്റെ പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ആധുനിക ടെക്നോളജിയുടെ നടുവിൽ ജീവിക്കുന്ന എന്നെയും നിങ്ങളെ നോക്കിയിട്ടാണ് അള്ളാന്റെ റസൂൽ പറഞ്ഞത്. ഒരു കാലഘട്ടം വരും, അന്ന് പരിശുദ്ധ ഖുർആൻ ഓരോരുത്തരുടെ മൊബൈലിൽ കിടന്ന് തിളങ്ങുന്ന കാലഘട്ടമായിരിക്കും. പരിശുദ്ധ ഖുർആനിന്റെ ആശയ ആദർശങ്ങളെ അവർ കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിയും, അവർ മുതുകിന്റെ പിന്നാലെ വലിച്ചെറിയും. ആ ഖുർആനിന്റെ ശൈലികൾ അവരുടെ ജീവിതത്തിൽ കാണുകയേ ഇല്ല തന്നെ. നബിയുനാ റസൂലുള്ളാഹി, ശരിയല്ലേ? അല്ലേ സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനിന്റെ സദസ്സാണിത്. അതുകൊണ്ടാണ് ഖുർആനിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. ഖുർആനെ കുറിച്ച് പറയുമ്പോൾ ഖുർആനാണ്. വേദനിക്കട്ടെ, അബൂബക്കറിനും വേദനിക്കട്ടെ, എനിക്കും വേദനിക്കണം, എനിക്കും വേദനിക്കണം, എനിക്കും വേദനിക്കണം. 99% എന്റെ ഹൃദയം വേദനിക്കട്ടെ, 1% നിങ്ങളുടെ ഹൃദയം വേദനിക്കട്ടെ. നമ്മൾ ഖുർആനിന്റെ മക്കളാണ്, ഖുർആനിന്റെ സാരഥികളാണ്. ഖുർആൻ ബീച്ചിൽ കൊണ്ടുവെക്കാനോ, ഖുർആൻ ഷോക്കേസിൽ കൊണ്ടുവെക്കാനോ, ഖുർആൻ കാഴ്ച വസ്തുവായി കൊണ്ട് നടക്കാനോ ഉള്ളതല്ല, അതുള്ളതല്ല. അതിന്റെ ഉള്ളടക്കങ്ങൾ പഠിക്കേണ്ടവരാണ്, അത് പഠിക്കാനും ചിന്തിക്കാനും മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എന്തേ മക്കളെ, എന്തേ സഹോദരങ്ങളെ, എന്തേ അനുയായികളെ, എന്തേ ദാസന്മാരെ, നിങ്ങളാ ഖുർആൻ ചിന്തിക്കാത്തത്? ഖുർആൻ ബുദ്ധിയുള്ളവനാണ് ചിന്തിക്കുക. ബുദ്ധിമാൻ ബുദ്ധിമാൻ ഖുർആൻ ചിന്തിക്കും. കറക്റ്റ്. അമേരിക്കക്കാരൻ ഖുർആൻ പഠിച്ചിട്ടാണ് ഓരോന്നും ഇങ്ങോട്ട് നെറ്റിലൂടെ അടിച്ചുവിടുന്നത്. അവൻ പറയോ, ഞാൻ ഖുർആനിൽ നിന്നാ പഠിച്ചെന്ന്. ഖുർആൻ ഇല്ലെങ്കിൽ അമേരിക്കക്കാർക്ക് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റൂല, ഒന്നും കണ്ടുപിടിക്കാൻ പറ്റൂ. ഖുർആൻ ഇല്ലാത്ത ഒരു സംഭവ ലോകത്ത് എന്താ കണ്ടുപിടിച്ചിട്ടുള്ളത്? എന്താ കണ്ടുപിടിച്ചിട്ടുള്ളത്? എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? ഖുർആൻ നമ്മുടെ മുന്നിൽ വിലയില്ലല്ലോ. ആ പരിശുദ്ധ ഖുർആൻ അല്ലാഹു റബ്ബുൽ ഇസ്സ നമുക്ക് അവതരിപ്പിച്ചു തരുന്ന ആ പരിശുദ്ധ ഖുർആനിൽ ഇല്ലാത്ത ഏതെങ്കിലും ഒരു സംഭവം ലോകത്തിന്റെ മുന്നിലുണ്ടോ? ഇന്നേ വരെ ഭൗതികമാകട്ടെ അഭൗതികമാകട്ടെ, നിങ്ങൾ ഇന്ന് പഠിക്കാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്ന ഭൗതിക ശാസ്ത്രം പരിശുദ്ധ ഖുർആനിന്റെ ഉള്ളടക്കങ്ങളിൽ നിന്ന് കടമെടുത്ത് മോഷ്ടിച്ചെടുത്തിട്ടാണ് പാശ്ചാത്യ മക്കൾ ഇന്ന് നമ്മുടെ സ്കൂളുകളുടെ മേശപ്പുറങ്ങളിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എങ്കിൽ പരിശുദ്ധ ഖുർആൻ ആ ഭൗതികതയെ നമുക്ക് വളരെ വ്യക്തമായി സുവിദിതമായി അറിയിച്ചു തന്നിട്ടുള്ള സത്യമാണ്. പക്ഷേ ഈ ഉമ്മത്ത്, ഈ മുസ്ലിം ഉമ്മത്ത് അത് മറന്നുപോയി, മറന്നുപോയി. ആദ്യമായി നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ മേൽ അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ പ്രഖ്യാപനം എന്തായിരുന്നു? എന്തായിരുന്നു? വായിക്ക്, പഠിക്ക്, ചിന്തിക്ക്, എഴുത്. ഖുർആന്റെ പ്രഖ്യാപനം അതല്ലേ? നോമ്പെടു, നോമ്പ് പിടിക്ക്, അജ്ജിനുവോ ഉംറാക്കുവോ, ഇതൊന്നുമല്ല ആദ്യമായിട്ട് ഇറങ്ങിയ ആയത്ത്. اقرا باسم ربك الذي خلق خلق الانسان من علق اقرا وربك الاكرم الذي علم بالقلم علم الانسان ما لم يعلم പേനയെ കുറിച്ച് ഖുർആൻ അവതരിപ്പിക്കുകയാ. പേനയില്ലാത്ത കാലഘട്ടമുണ്ടോ? പേനയില്ലാത്ത പഠനമുണ്ടോ? പേനയില്ലാത്ത സ്കൂളുകളുണ്ടോ? ബഹുമാനപ്പെട്ട നബിതങ്ങൾ പറഞ്ഞില്ലേ, ഔവലു മാ ഖലഖല്ലാഹു വൽ ഖലം, ആദ്യമായി അല്ലാഹു പേനയെ സൃഷ്ടിച്ചുവെന്ന് പരിശുദ്ധമായ ഹദീസിലൂടെ നബിതങ്ങൾ അറിയിക്കുമ്പോ ആ പേനയുടെ മഹത്വം ലോകത്തിന്റെ മുന്നിൽ വിളിച്ചോതിക്കൊണ്ടല്ലേ 114 അധ്യായങ്ങളിലെ ഒരു അധ്യായമായ സൂറത്തിന് പോലും അല്ലാഹു പേരിട്ടത് സൂറത്തുൽ ഖലം. പേന, പേന 5 രൂപയ്ക്ക് ഇവിടെ കുത്തിവെക്കുന്ന പേന, 5 രൂപയുടെ സാധനം. ഇത് ഖുർആൻ അല്ല പറഞ്ഞിട്ടുണ്ട്, നമുക്ക് 5 രൂപയുള്ളൂ, നമുക്ക് 5 രൂപയുള്ളൂ. പക്ഷെ ഈ സാധനത്തിന് അല്ലാഹു തആല ഖുർആന് വലിയ സ്ഥാനം നൽകുന്നുണ്ട്. നൂറും
സൂറത്തുൽ ഖലം. പേനയും പേന കൊണ്ട് എഴുതുന്ന അധ്യായങ്ങളും പേന കൊണ്ട് എഴുതുന്ന ലേഖനങ്ങളെ തന്നെയാണ് സത്യം. അല്ലാഹു റബ്ബുൽ ഇസ്ലാം ആണെ. പേനയെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, നമുക്ക് 5 രൂപ വിലയുള്ളൂ, 5 രൂപ 2 രൂപയുടെ പേന, 2 രൂപയുടെ 1 രൂപയുടെ റീഫില്ല് വിലയുണ്ടോ? ഖുർആൻ അല്ലാഹു പറഞ്ഞു, ഇത് അല്ലാഹു സൃഷ്ടിച്ചതാ, ഇത് അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തതാണ്, പാശ്ചാത്യന്റെ സംഭാവന അല്ല ഇത്. ആദ്യമായി അല്ലാഹു തആല ഇറക്കിയ ആയത്ത് ഇഖ്റാ, വായിക്ക് വായിക്ക്. ഇന്ന് ലോകം വികസിച്ചു കൊണ്ടിരിക്കുന്നത് 3 അക്ഷരമാലകളിലൂടെയാണ്. റീഡിംഗ് റൈറ്റിംഗ് റിസർച്ചിംഗ് റൈറ്റിംഗ്, ഈ 3 അക്ഷരങ്ങളിലൂടെയാണ് ലോകം ഇന്ന് വികസിച്ചു കൊണ്ടിരിക്കുന്നത്. റീഡ് വായിക്കുക. വായനാശീലം വളർത്തിയെടുക്കാൻ ഖുർആനിന്റെ പ്രഖ്യാപനം. വായിക്കണ്ട എന്ന് നമ്മളോട് പറയുന്നില്ല. ആരാ പറഞ്ഞത്? മുസൽമാൻ. ഇവര് വിവരമില്ലാത്തവരാണ്, വിദ്യാഭ്യാസമില്ലാത്തവരാണ്. പഠിക്കണ്ടാവർ, ഓതണ്ടാവർ, ചിന്തിക്കണ്ടാവർ, എഴുതണ്ടാവർ. ആരാ പഠിപ്പിച്ചത്? പരിശുദ്ധ ഖുർആനിന്റെ പ്രഥമമായ അധ്യായം തന്നെ ലോകത്ത് പഠിപ്പിക്കുന്നത് വായിക്കുക, പഠിക്കുക. വായിച്ചു കഴിഞ്ഞാൽ രണ്ടാമതായി ഇസ്ലാം പഠിപ്പിക്കുന്ന എന്താണ്? اقرأ باسم ربك الذي خلق خلق الإنسان من علق علق നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, ഭ്രൂണത്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അത് ഉമ്മാന്റെ ഗർഭാശയത്തിൽ ഒളിച്ചിരിക്കുന്ന ഒരട്ട പോലെയുള്ള ഒരു സാധനം, ഒരു പശയാണത്. അതെന്താ സംഭവം? ഇത് ഗവേഷണം ചെയ്യണം, ഇത് റിസർച്ച് ചെയ്യണം. ഇത് വെറുതെ കണ്ടുപിടിക്കാൻ പറ്റിയ കാര്യമല്ല. അത് വേണ്ടവണ്ണം സെർച്ച് ചെയ്താൽ മാത്രമേ അത് നിനക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല ബുദ്ധിജീവികളോട് പറയുന്നു, നീ റിസർച്ച് ചെയ്യണം, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കണം, ലോകത്തിന്റെ മുന്നിൽ അത് പരിചയപ്പെടുത്തണം. പ്രഥമമായി അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിക്കുക ഖുർആനിലൂടെ പഠിക്കാൻ. പിന്നെ ആരാ പറഞ്ഞു നമ്മൾ വെറും OBC ആണെന്ന്? നമ്മള് ശരിയാ OBC, നമ്മൾ പഠിക്കാൻ തയ്യാറാവാത്തത് കൊണ്ടാണ്. 16 വയസ്സാകുമ്പോ 22 വയസ്സ് കൂട്ടി വെച്ചിട്ട് പാസ്പോർട്ട് എടുത്തിട്ട് ദുബായിക്ക് പോയി കാശുണ്ടാക്കാൻ നിൽക്കും, പിന്നെ അങ്ങനെ പഠിക്കാൻ ശരിയല്ലേ? എന്തിനിപ്പോ ഇപ്പൊ കൂടുതൽ പഠിച്ചിട്ട് നമുക്ക് ഒന്നും കിട്ടാനില്ലല്ലോ. ഫുലൂസ് ഉണ്ടാക്കണം, ഫുലൂസാണ്. അത് ആരെ കമത്തിയാലും ശരി, ആരെ കൊന്നാലും ശരി, പ്രശ്നമില്ല. ഹക്കും ബാത്തിലും ഒന്നും നോക്കേണ്ട കാര്യമില്ല. അവസാനം ഒരു തൗബ, ഒരു 3 ഹജ്ജ് ഓടി അങ്ങോട്ട് പോകും. അല്ലാഹു ഇപ്പൊ അത് സ്വീകരിക്കും. ആള് ധരിക്കുന്ന അങ്ങനെയാണ്. ആരാനെയൊക്കെ വെട്ടിപ്പിടിച്ചിട്ട് അവന്റെ ഇവന്റെ ഒക്കെ പൈസ എടുത്തിട്ട് ഒരു തൗബായും ചെയ്ത് ഇസ്തിഗ്ഫാറും ചെയ്ത് കുറെ പേർക്ക് പള്ളിയും വെച്ച് കൊടുത്ത് സദഖയും ചെയ്ത് കുറെ മുസല്ലയൊക്കെ വാങ്ങി കൊടുത്തിട്ട് ഒരു നല്ല നിലയ്ക്ക് ഒരു നല്ല റാഹത്തായ മനസ്സ് കുളിർക്ക് ഒരു ഹജ്ജ് ചെയ്തിട്ട് മരിച്ചു പോയാല് ഇതെല്ലാം കബൂലാവുന്നു. വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം. ഒരു രൂപ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് മടക്കി കൊടുക്കാതെ മരിച്ചു പോയാൽ സാക്ഷാൽ 100 ഹജ്ജ് ചെയ്താലും ലാ യദ്ഖുലുൽ ജന്ന ഹത്താ യുഖ്ലാ ദൈനുഹു, ആ 1 രൂപ മടക്കി കൊടുക്കാതെ സ്വർഗത്തിൽ കടക്കാൻ പറ്റും. ഹദീസ് ഞാൻ വേണമെങ്കിൽ 100 എണ്ണം നിരത്തി തരാം. 100 ഹദീസുകൾ ഞാൻ നിരത്തി തരാം. 1 രൂപ അറബിയെ കുളിപ്പിച്ച് എത്തിങ്ങാനയിലൊക്കെ ആക്കിയവരൊക്കെ സൂക്ഷിച്ചോളി. നാളെ ഈ പൈസ കൊടുക്കാതെ ഒരു കാരണവശാലും സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. പള്ളിക്ക് മിനാരം പണിഞ്ഞു കൊടുത്താലും, മെമ്പർ പണിഞ്ഞു കൊടുത്താലും, മെഹ്റാബ് പണിഞ്ഞു കൊടുത്താലും അതെല്ലാം വിഷയം വേറെ. ആ പൈസ ആരുടെയാണോ അയാൾക്ക് കൂലി ഇട്ടുള്ളൂ. അറബിയുടെ പൈസ അടിച്ച് മാറ്റിയിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ വലിയ മുതലാളിയായിട്ട് ഇതൊക്കെ നമ്മൾ പണിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഇതിന്റെ കൂലി മൊത്തം അറബിക്ക് കിട്ടും. നമുക്ക് നാളെ ഇടിയും കിട്ടും. അതാണ് അതിന്റെ ഉത്തരവാദിത്തം. സ്വർഗത്തിൽ കാണാൻ പറ്റൂല. ഹജ്ജ് ചെയ്താലും ഇതിന് പരിഹാരമല്ല. ഹജ്ജ് ഉംറ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റ്, വ്യഭിചരിച്ചു പോയി, മദ്യപിച്ചു പോയി, കള്ളം പറഞ്ഞു പോയി, അതുപോലുള്ള ചെറിയ തെറ്റുകളൊക്കെ ചെയ്ത് റബ്ബിന്റെ മുന്നിൽ അല്ലാ എന്റെ വിവരമില്ല അറിവില്ലായ്മയുടെ പേരിലൊക്കെ ഞാൻ ചെയ്തു പോയതാണ്, നീ മാപ്പാക്കണേ അല്ല മാപ്പാക്കി തരും. അതല്ലാതെ ആരാന്റെ പൈസ എടുത്തിട്ട് അവനെ കടം വാങ്ങിയിട്ട് അവന്റെ പലചരക്ക് സാധനം വാങ്ങിയിട്ട് അവന്റെ സ്റ്റേഷനറി സാധനം വാങ്ങിയിട്ട് പച്ചക്കറി വാങ്ങിയിട്ട് കോഴി ഇറച്ചി വാങ്ങി തിന്നിട്ട് പൈസ കൊടുക്കാതെ തൗബ ചെയ്തിട്ട് സ്വർഗത്തിൽ പോകാൻ നോക്കിയാല് ഒരിക്കലും നടക്കില്ല. പ്രതീക്ഷിക്കേ വേണ്ട. സുഹദാക്കൾക്ക് പോലും ഹദീസ് കോത സമയമില്ല, അങ്ങോട്ടേക്ക് ഞാൻ കടക്കുന്നില്ല. അതിന് വിഷയമല്ല, എന്നാലും ഖുർആനകത്ത് ഉണ്ടല്ലോ അമാനത്ത്, വലിയ വിഷയമാണത്. നമ്മൾ അതൊക്കെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത് നമ്മൾ റിസർച്ച് ചെയ്യണം. റീഡിംഗ്, റിസർച്ചിങ്, മൂന്നാമത് റൈറ്റിംഗ്, W. അത് സൈലന്റ് ആണെങ്കിലും നമ്മൾ റൈറ്റ് എന്ന നമ്മൾ പറയാറുള്ളത് എഴുതും. അല്ലാഹു തആല പേനയെ പരിചയപ്പെടുത്തി. ഈ 3 അക്ഷരങ്ങളെയാണ് ആദ്യം അല്ലാഹു ഇസ്ലാം പരിചയപ്പെടുത്തിയത്, ഖുർആൻ. ഖുർആനിന്റെ വശ്യസുന്ദരമായ ശൈലിയിലൂടെ അല്ലാഹു തആല ലോകത്തെ വിദ്യയാണ് പഠിപ്പിച്ചു കൊടുത്തത്. പരിശുദ്ധ ഖുർആനിലേക്ക് നിങ്ങൾ കടന്നു നോക്കി,
എന്തിനാണ് കുറവ്? ഏത് വിഷയത്തിലാണ് കുറവ്? പരിശുദ്ധ ഖുർആൻ, ഏ എല്ലാ വിഷയങ്ങൾക്കും പരിശുദ്ധ ഖുർആൻ നമുക്കിവിടെ ആധികാരികതയോടുകൂടി നമുക്ക് രൂപരേഖ വരച്ചു തരുന്നുവെങ്കിൽ ജിന്നുകൾ പോലും ഭൂതവർഗം പോലും പരിശുദ്ധ ഖുർആൻ കേട്ട സദസ്സിൽ വന്നിട്ട് പറയുകയാണ്, ഞങ്ങളൊരു അത്ഭുതം കേട്ടു, ഞങ്ങളൊരു അത്ഭുത സദസ്സിൽ പങ്കെടുത്തു. ഇന്ന് ഈ ഖുർആൻ സദസ്സിനെ കുറിച്ച് ഇന്ന് എന്റെ പ്രഭാഷണം നടക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നൂല, നാളെ നിങ്ങൾ ഇവിടുത്തെ ഖുർആൻ പാരായണം നടക്കുമ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് അത്ഭുതം തോന്നും. ഇതേപോലെ ജിന്നുകൾ വന്ന് ഖുർആൻ കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടതുപോലെ. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു സ്തമഅ നഫറു മിനൽ ജിൻ ഫഖാലൂ ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ وَإِذَا صَرَفْنَا إِلَيْكَ نَفَرًا مِنَ الْجِنِّ يَسْتَمِعُونَ الْقُرْآنَ فَلَمَّا حَضَرُوهُ قَالُوا أَنصِتُوا പരിശുദ്ധ പ്രവാചകൻ മക്കാ പട്ടണത്തിൽ അള്ളാഹുവിന്റെ സന്ദേശവും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോ പരിശുദ്ധ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖുർആനിന്റെ ആയത്തുകളുമായി നബിതങ്ങളുടെ ഹദരത്തിലേക്ക് ഇറങ്ങുകയാണ്. ആ സന്ദർഭത്തിലാണ് ജിന്നു വർഗങ്ങളിൽപ്പെട്ട 9 പേരടങ്ങുന്ന സംഘം അല്ലാഹുവിന്റെ റസൂലിന്റെ സമീപത്തിലേക്ക് പോകുന്നത്. നബിയേ, പരിശുദ്ധമായ ഖുർആനിന്റെ വശ സുന്ദരമായ ശൈലി കേൾക്കുവാൻ, അതിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുവാൻ, അതിന്റെ ഓരോ വാക്കുകളും വചനങ്ങളും അടർത്തിയെടുക്കുവാൻ അവിടുത്തെ സദസ്സിലേക്ക് ജിന്നു വർഗങ്ങളെ നാം നിയോഗിച്ച സന്ദർഭം നബിയേ അങ്ങ് അയവിറക്കണമേ, അയവിറക്കണമേ. ആ ജിന്നു വർഗം അവിടുത്തെ സദസ്സിലേക്ക് കടന്നു വന്നപ്പോ പരിശുദ്ധ ഖുർആൻ കേട്ട മാത്രമേ അവർ പറഞ്ഞില്ലയോ, മിണ്ടരുതേ, സംസാരിക്കരുതേ, സശ്രദ്ധം ഈ ആയത്തുകൾ നിങ്ങൾ ശ്രവിക്കണമേ, ശ്രവിക്കണമേ.